بسم الله الرحمن الرحيم <كش> <تصفح> السلام عليكم ورحمه الله ഇസ്മില്ലാഹി റഹിമൻ റഹീം അലഹമ്മില്ലാഹിറബിഅലമീൻ അല്ലം യലിദ് വലം യുലതു വലം യുക്കുല്ലഹു കുഫുവൻ അഹദ് സല്ലല്ലാഹു അല നബിഅഅഅ അലഅലഹി വസാഹബിഹി അജ്മീൻ ബഹുമാനായ അധ്യക്ഷൻ ആദരണീയരായ നേതാക്കളെ സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ നാല് ദിവസങ്ങളിലായി നടന്നു വരുന്ന കെ കെ ഐ സിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഇസ്ലാമിക് സെമിനാറിലെ ആർട്ട് ഓഫ് പാരൻറ്റിങ് എന്ന ഈ സെഷനിൽ വ്യക്തിത്വ വികാസവും ഗൃഹാന്തരീക്ഷവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാനാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലതിപ്രധാനമായൊരു ഘടകമാണ് വാസസ്ഥലം എന്നത് കാരുണ്യവാനായ പടച്ചതമ്പുരാൻ മനുഷ്യന് നൽകിയിട്ടുള്ള അതിപ്രധാനമായ അനുഗ്രഹങ്ങളെടുത്തു പറഞ്ഞിടത്ത് വീടിൻ്റെ പ്രാധാന്യം വീടിൻ്റെ മഹത്വം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പരാമർശിച്ചതായി കാണാം അള്ളാഹു പറയുന്നു അല്ലാഹു ജഅലഘുംബു യോതിക്കും സഖന നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ നിർഭയത്വം നൽകിയവൻ സമാധാനം നൽകിയവൻ റബ്ബാണ് എന്ന് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് പദങ്ങൾ ഇസ്ലാമിക സാങ്കേതിക സജ്ഞയിൽ ഉപയോഗിക്കപ്പെട്ടതായി കാണാം ഒന്ന് വിവാഹമെന്ന രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ചേരുന്ന ഒന്നായി ചേരുന്ന അതിപ്രധാനമായ പ്രക്രിയ അതിൻ്റെ മുസാഹ്റത്ത് എന്നാണ് ഉപയോഗിക്കുന്നത് കെമിക്കലായി ഫിസിക്കലായി വ്യത്യസ്ത സ്വഭാവമുള്ള രണ്ട് ലോഹങ്ങളെ വിളക്കി ചേർക്കുന്നതിനാണ് ഭാഷാപരമായ പദം ഉപയോഗിക്കുക അങ്ങനെ രണ്ടു പേർ ചേർന്ന് ഒന്നായി താമസിക്കുന്ന സ്ഥലത്തിന് സക്കൻ അല്ലെങ്കിൽ മസ്കൻ എന്ന് പറയുന്നു അഥവാ സമാധാനത്തിൻ്റെ കേന്ദ്രം എന്ന അർത്ഥത്തിൽ ആ സമാധാനത്തിൻ്റെ കേന്ദ്രമായി മാറുന്ന മാറേണ്ടുന്ന വീടാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനമായ പങ്ക് നിർവഹിക്കുന്നതും ആ പങ്കിൻ്റെ മൗലികമായ കേന്ദ്രം എന്നത് ആ തലമുറക്ക് രൂപം നൽകുന്ന ബീജവാപം നൽകുന്ന മാതാപിതാക്കളാണ് എന്നതാണ് അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം കൂടുമ്പോൾ ഇമ്പമുണ്ടാകേണ്ടുന്ന മനുഷ്യന് സമാധാനം നൽകേണ്ടുന്ന വീടിനെക്കുറിച്ച് കുടുംബത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് എവിടെ നിന്ന് തുടങ്ങണം എന്നത് പ്രത്യേകിച്ച് പഠിപ്പിച്ചിരിക്കുന്നത് അത് ഇണയെ തെരഞ്ഞെടുക്കുന്നിടത്തു നിന്നാകണം തീർച്ചയായും നാല് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരു സ്ത്രീ വിവാഹം ചെയ്യപ്പെടുക എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു മർഅത്തു ലി ലി മാലിഹാ ജമാലിഹാ ദീനിഹാ സാധാരണ സമൂഹത്തിൽ ഉണ്ടാകുന്ന കാഴ്ചപ്പാട് മതം ഭക്തി നോക്കിയിട്ട് വിവാഹം നടക്കാം അതേപോലെ തറവാടിത്തം നോക്കിയിട്ട് നടക്കാം അതേപ്രകാരം ഭംഗി കണ്ടിട്ടാകാം അതേപോലെ ഭൗതികമായി ഗണിക്കപ്പെടുന്ന സ്ത്രീയുടെ സൗന്ദര്യം മാനദണ്ഡമാക്കിയാകാം ഇതൊക്കെ പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന കാഴ്ചപ്പാടുകളാണ് പക്ഷേ മുറുകെ പിടിക്കേണ്ടത് മതമാകണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് പഠിപ്പിച്ചു കാരണം ഒരു തലമുറയെ രൂപപ്പെടുത്തി കൊണ്ടുവരുന്നിടത്ത് ഏറ്റവും പ്രധാനമായ പങ്ക് നിർവഹിക്കുന്നത് മാതാപിതാക്കളാകുന്ന ആ വീടിൻ്റെ ഭരണാധികാരികളാകുന്ന ഈ രണ്ട് വ്യക്തികളാണ് എന്നതുകൊണ്ടാണ് അതുകൊണ്ട് മാതൃകാപരമായ ഒരു ദാമ്പത്യമാണ് ഒരു പുതിയ തലമുറ വ്യക്തിത്വമുള്ളവരായി വളർന്നു വരുന്നതിൽ ഏറ്റവും വലിയ പങ്ക് നിർവഹിക്കുന്നത് കണ്ടും അറിഞ്ഞും പകർത്താനുള്ള ഒരവസരം കുഞ്ഞിൻ്റെ മുമ്പിൽ സൃഷ്ടിക്കപ്പെടലാണ് ഗൃഹാന്തരീക്ഷത്തിൽ ഏറ്റവും പ്രധാനമായുള്ളത് അതുകൊണ്ട് രണ്ട് ഇണകളായി പരസ്പര പൂരകമായി വർത്തിക്കുന്ന പുതിയ തലമുക്കർ തലമുറക്ക് പകർത്താനുള്ള ഈ വ്യക്തികളെ സംബന്ധിച്ച് അള്ളാഹു പഠിപ്പിക്കുന്നത് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ദേഹങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണയെ നൽകിയിരിക്കുന്നു എന്നത് എന്തിനു വേണ്ടിയാണ് ലിതസ്ഖു നൊയില നിർവൃതിക്കു വേണ്ടിയാണ് സമാധാനത്തിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ജോലി സ്ഥലത്തെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തെ സാമുദായിക പ്രവർത്തന രംഗത്തെ സംഘടനാ പ്രവർത്തന രംഗത്തെ ഈ മേഖലയിലെല്ലാം വ്യാപരിച്ച് ക്ഷീണിതനായ മനസ്സിൻ്റെ ഉടമയായി തീർന്ന ക്ഷീണിച്ച ശരീരത്തിൻ്റെ ഉടമയായി തീർന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വീട്ടിലേക്കെത്തണം വീട്ടിലേക്ക് തിരിച്ചു ചെല്ലണം എന്ന ചിന്ത അയാളുടെ മനസ്സിനെ മതിക്കണമെന്നാണ് എന്നാൽ ഇന്ന് പലപ്പോഴും വീട്ടിൽ നിന്ന് എങ്ങനെയൊന്ന് പുറത്ത് കടക്കാം എന്ന് ചിന്തിക്കുന്ന അവസ്ഥകൾ സൃഷ്ടിക്കപ്പെടുന്നു അവിടെയാണ് സഖീനത്ത് ശാന്തി സമാധാനമെന്ന ഇസ്ലാം ഉപയോഗിച്ചിരിക്കുന്ന പദത്തിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ രണ്ട് വ്യക്തികൾ വിവാഹത്തിലൂടെ ഒന്നായി ചേർന്ന് ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ആഗ്രഹം എന്താണ് ഒരു കുഞ്ഞ് ലഭിക്കണമെന്നതാണ് മനുഷ്യ മനസ്സിൻ്റെ അതിയായ താല്പര്യമാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ യുക്തിമാനായ പടച്ച തമ്പുരാന്റെ നിരവധി വരുന്ന യുക്തികളിൽ ഒന്നാണ് പ്രത്യുൽപാദനത്തെ ലൈംഗികതയുമായി ബന്ധപ്പെടുത്തിയെന്നത് ലൈംഗികത മനുഷ്യൻ്റെ ആഗ്രഹങ്ങളിൽ താല്പര്യങ്ങളിൽ പ്രധാനമാണ് പക്ഷേ മനുഷ്യൻ്റെ ആ അടിസ്ഥാന ആഗ്രഹങ്ങളിൽപ്പെട്ട സെക്സുമായി മനുഷ്യന്റെ റീപ്രൊഡക്ഷനെ ബന്ധപ്പെടുത്തിയെന്നത് പടച്ച തമ്പുരാന്റെ അപാരമായ യുക്തികളിലൊന്നാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു പഠിപ്പിക്കുന്നു നിങ്ങൾ ഉൾക്കൊള്ളേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം ആകാശഭൂമികളുടെ അധികാരം റബ്ബിന് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പഠിപ്പിക്കുന്നത് പടച്ച തമ്പുരാന്റെ കഴിവിൽ നിങ്ങൾക്ക് സന്താനങ്ങൾ നൽകുക എന്നത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പെൺമക്കൾ നൽകും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കൾ നൽകും ചിലർ ആൺമക്കളെയും പെൺമക്കളെയും നൽകും അവൻ ഉദ്ദേശിക്കുന്ന ചിലരെ അള്ളാഹു വന്ധ്യരാക്കി മാറ്റുകയും ചെയ്യും അതുകൊണ്ട് പടച്ച തമ്പുരാൻ നൽകിയിരിക്കുന്ന ഒരു സമ്മാനം സുന്ദരമായ റബ്ബിന്റെ പാരിതോഷികം അതാണ് തൻ്റെ കുഞ്ഞ് എന്ന് തിരിച്ചറിയാൻ അള്ളാഹു നൽകിയ ആ സമ്മാനത്തെ കൈകാര്യം ചെയ്യുമ്പോൾ പടച്ച തമ്പുരാൻ്റെ ഇഷ്ടം എനിക്കെങ്ങനെ നേടിയെടുക്കാം നാളെ എന്നെപ്പോലെ എൻ്റെ ആദർശത്തെ മുറുകെ പിടിക്കുന്ന സമൂഹത്തിൽ ഉത്തമമായ റോള് നിർവഹിക്കുന്ന അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധനം നിർവഹിക്കുന്ന ഒരു സന്തതിയായി എൻ്റെ കുഞ്ഞിനെ വ്യക്തിത്വമുള്ള ഒരു കുഞ്ഞായി എൻ്റെ കുഞ്ഞിനെ എങ്ങനെ വളർത്തിയെടുക്കാൻ സാധിക്കും വീട്ടിലാണ് കുഞ്ഞ കുഞ്ഞ് ജനിക്കുന്നത് പിച്ച വെച്ച് വളർന്നു വരുന്നത് അറിവിൻ്റെ ഗണ്യമായ ഭാഗം കുട്ടി നേടുന്നത് സ്വീകരിക്കുന്നത് വീട്ടിൽ വെച്ചാണ് ആ വീടിന് കുഞ്ഞിന് നൽകാനുള്ള ഏറ്റവും മൗലികമായ കാര്യം ഏതാണ് അത് സ്നേഹം അറിയലാണ് സ്നേഹം അറിയലാണ് ആ സ്നേഹം എങ്ങനെയാണ് നൽകപ്പെടേണ്ടത് ലവ് അൺകണ്ടീഷണലി ഒരു ഏതെങ്കിലും ഒരു വ്യവസ്ഥയില്ലാത്ത വ്യവസ്ഥയില്ലാത്ത നിലയ്ക്കുള്ള സ്നേഹം വഴിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമായി കുടുംബത്തെ മാറ്റുമ്പോഴാണ് വ്യക്തിത്വമുള്ള ചിന്താശേഷിയുള്ള ബൗദ്ധിക വളർച്ചയുള്ള വൈകാരിക പൂർത്തീകരണം ഇടപ്പെടുന്ന ഒരു കുഞ്ഞ് രൂപപ്പെടുക അതുകൊണ്ട് റസൂലുള്ളാഹി അസുലഹി അലൈഹി വസല്ലമയുടെ ഒരു വാക്കുണ്ട് നിങ്ങൾക്കൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ അത് തുറന്നു പറയണം എന്നത് അഥവാ എക്സ്പ്രഷൻ എന്നത് സ്നേഹത്തിൻ്റെ വിഷയത്തിലെ ഏറ്റവും ഗൗരവതരമായ കാര്യമാണ് അതിൻ്റെ പ്രകടനം പരമാവധി നടക്കണം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ശാരീരികമായ പ്രത്യേകമായ ഹോർമോണുകൾ പോലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചുംബനമെന്ന സ്നേഹദായകമായ അതിമഹത്തായ പ്രക്രിയ കുഞ്ഞുങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കണം ഇണകൾ തമ്മിൽ അത് ഉണ്ടായിത്തീരണം രണ്ടാമത്തെ കാര്യം മനുഷ്യന്റെ ഒരു പ്രത്യേകത എന്താണ് പങ്കുവെക്കുമ്പോൾ സന്തോഷമുണ്ടായിത്തീരും പങ്കുവെക്കുമ്പോൾ സന്തോഷം വർദ്ധിക്കും ദുഃഖമാണെങ്കിൽ അത് പങ്കുവെക്കപ്പെടുമ്പോൾ ലഘൂകരിക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ട് പങ്കുവെക്കപ്പെടുക എന്നത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ് ആ പങ്കുവെക്കൽ നടക്കണമെങ്കിൽ ആദ്യമായി എന്ത് സംഭവിക്കണം ചേർത്തു പിടിക്കണം ചേർത്തു പിടിക്കണം ആ ചേർത്തു പിടിക്കൽ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് മഹാനായ് റസൂൽഹു അലഹി വസ്ല്ലം എക്കാലഘട്ടത്തിലും ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കാവുന്ന മഹത്തായ ജീവിതത്തിന്റെ മാതൃക ജീവിതവുമായി ബന്ധപ്പെട്ട ഏതു മേഖലയിലാകട്ടെ പഠിപ്പിച്ചിട്ടുള്ള മഹൽ വ്യക്തിത്വം വഫാത്താകുന്നതിൻ്റെ അഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോലും തൻ്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമാർ അലി അള്ളാഹു സമീപത്തു വിളിച്ച് ചേർത്തു പിടിച്ചു നൽകുന്ന ഉപദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഗൃഹാന്തരീക്ഷത്തിൽ ഒരു കുഞ്ഞിന്റെ വളർച്ചയിലെ ഏറ്റവും പ്രധാനമായ ഘടകം ഈ ചേർത്തു പിടിക്കലാണ് തന്നിലേക്ക് ചേർത്തു വെച്ചുകൊണ്ട് വിദ്യാലയം വിട്ടുവരുന്ന ഒരു കുഞ്ഞിനോട് സ്കൂളിലെ വിശേഷങ്ങൾ അന്വേഷിക്കുന്ന അങ്ങാടിയിൽ പോയി വരുന്ന ഒരു കുഞ്ഞിനോട് ആ അങ്ങാടിയിലുള്ള കാഴ്ചകളെക്കുറിച്ച് ചോദിക്കുന്ന ഒരു യാത്ര കഴിഞ്ഞ് ഒരു ടൂറ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു കുഞ്ഞിനോട് ആ യാത്രയിലെ വിവരങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഒരു കുഞ്ഞിനോട് ആ പരീക്ഷയെക്കുറിച്ച് ചോദിച്ചറിയുന്ന അങ്ങനെ ഏത് സന്ദർഭത്തിലും ചേർത്തു പിടിച്ച് പങ്കുവക്കലുകൾ നടക്കുന്ന ഒരു വീടാകുമ്പോൾ അവിടെയാണ് മാനസികമായ വളർച്ച നേടിയ ഒരു കുഞ്ഞുണ്ടായിത്തീരുന്നത് ഒരു മനുഷ്യന്റെ വികാസ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണിത് കാരണം മാനസിക സംതൃപ്തിയിലാണ് ജീവിതത്തിൻ്റെ സംതൃപ്തി ഉള്ളത് റസൂലുള്ളാഹി അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ വെച്ചുകൊണ്ട് എന്ന കൽപ്പന തുടക്കം ലഭിച്ച സന്ദർഭത്തിൽ എവിടേക്കാണ് ഓടുന്നത് വീട്ടിലേക്കാണ് സമാധാനം ലഭിക്കാൻ ഒരു വ്യക്തി ആദ്യം എവിടെ അവിടെ അവിടെ ആരുണ്ട് ഇണയുണ്ട് റളിയല്ലാഹു തആല ഉണ്ട് ജീവിതത്തിൽ എപ്പോഴും ും ഭർത്താവിന് വേണ്ടി എല്ലാം നൽകാൻ സന്നദ്ധമായി തീർന്ന മക്കയിലുള്ള ആളുകൾ പോലും വിവാഹത്തിന്റെ സമയത്ത് ദരിദ്രനായ മുഹമ്മദിനെ അല്ലാതെ മറ്റാരെയും നിനക്ക് കിട്ടിയില്ലേ എന്ന് ചോദിച്ചപ്പോ ഇതാ എന്റെ സമ്പത്ത് മുഴുവൻ മുഹമ്മദിന് നൽകിയിരിക്കുന്നു ഇപ്പോൾ അദ്ദേഹം സമ്പന്നനായില്ലേ എന്ന് വയടപ്പൻ മറുപടി ചോദിച്ച ഹദീജാ പിന്നെ അവിടെ നമ്മൾ കാണുന്നത് ഒരു ചേർത്തു പിടിക്കലാണ് ഹൃദയവികാരങ്ങളുടെ കൈമാറ്റമാണ് ആശ്വാസത്തിന്റെ വാക്കുകളാണ് അങ്ങേ ഒരിക്കലും അങ്ങിടറബ്ബ് കൈവിടില്ല കുടുംബ ബന്ധം കാത്തു സൂക്ഷിച്ചവനാണ് അങ്ങ് അങ്ങ് വേദനിക്കുന്നവന്റെ കണ്ണീരൊപ്പിയവനാണ് അതെ ഈ ചേർത്തു പിടിക്കൽ ദമ്പതികൾക്കിടയിലും മക്കൾക്കിടയിൽ മാതാപിതാക്കൾക്കിടയിൽ ഏറ്റവും അടിസ്ഥാനപരമായി നിലനിൽക്കേണ്ടുന്ന ഒരു പ്രക്രിയ ഇസ്ലാം പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ കാര്യം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളർച്ചാ ഘട്ടങ്ങൾ ഓരോന്നും പിന്നിടേണ്ടുന്നവനാണ് അവൻ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇൻഷാ അല്ലാ നാളെയുടെ വാഗ്ദാനമായി വളർന്നു വരേണ്ടുന്നവരാണവർ അതിനേറ്റവും ആവശ്യമായ ഒരു കാര്യം തൻ്റെ കർമ്മങ്ങൾ തൻ്റെ കൃത്യങ്ങൾ തനിക്ക് സ്വയം ചെയ്യാൻ ഞാൻ മതിയായവനാണ് എന്ന ആത്മബോധം കുട്ടികളിൽ വളർത്തിയെടുക്കലാണ് അഥവാ സ്വാശ്രയത്വ ശീലം ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പ്രവാസ ജീവിതത്തിന് വിധിക്കപ്പെട്ടവരാണ് നമ്മൾ നമ്മുടെ മക്കളെങ്കിൽ ഈ പ്രവാസ ജീവിതം ജീവിതത്തിൽ നമുക്കും മക്കൾക്കും ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഞാനും നിങ്ങളും നമ്മളായി മാറിയതിനു പിന്നിൽ ഇന്നലകളിലെ ഒരുപാട് ഘടകങ്ങൾ സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട് നാം പഠിച്ച നമ്മുടെ വിദ്യാലയം ആ ബെഞ്ചിൽ കൊണ്ട് നമ്മുടെ കൂടെ പഠിച്ചവർ വൈകുന്നേരങ്ങളിൽ നാം കളിച്ചു നടന്ന നമ്മുടെ നാട്ടിലെ മൈതാനങ്ങൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ പന്തുരുട്ടി നടന്നിരുന്ന നമ്മുടെ നാട്ടിലെ ചെമ്മൺ പാതകൾ ഇവയൊക്കെ നമ്മുടെ വ്യക്തിത്വത്തിൽ ഒരുപാട് ചേരുവകൾ ചേർത്തിട്ടുണ്ട് നമ്മുടെ പറമ്പിനപ്പുറത്തുണ്ടായിരുന്ന പറമ്പുകൾ അവിടങ്ങളിൽ വീഴുന്ന മാമ്പഴങ്ങൾ പെറുക്കിക്കൂട്ടുന്നതിന് വേണ്ടി മത്സരിച്ച് നമ്മൾ സുഹൃത്തുക്കളോടൊപ്പം ഓടി നടന്നിരുന്നത് ഇതൊക്കെയും ഭാഷാവിജ്ഞാനീയങ്ങളിൽ അറിവുകൾ നൽകുന്നതിലെല്ലാം ഒരുപാട് ചേരുവകൾ നമ്മളിലേക്ക് ചേർത്തിട്ടുണ്ട് അതാണ് നമ്മൾ എന്ന വ്യക്തിയെ നമ്മളാക്കി തീർത്തത് പക്ഷേ പ്രവാസ ജീവിതത്തിൽ നമ്മളെ മക്കൾക്ക് പലപ്പോഴും അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നാല് ചുവരുകൾക്കിടയിലാണ് ഫ്ലാറ്റിലെ ജീവിതത്തിലാണ് അവർ ഇന്ന് കഴിഞ്ഞുകൂടുന്നത് പരിമിതമായ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ മാത്രമേ അവർക്കുള്ളൂ അതുകൊണ്ട് തന്നെ പ്രത്യേകമായൊരു താല്പര്യമെടുത്ത് സ്വാശ്രയത്വ ബോധം മക്കളിൽ വളർത്തിയെടുക്കാൻ നമ്മൾ വളരെ ചെറുപ്പത്തിലെ തന്നെ ശ്രദ്ധിക്കൽ ആവശ്യമാണ് അതെവിടുന്ന് തുടങ്ങണം ഒരു കുഞ്ഞിൽ നമുക്കറിയാം കുഞ്ഞിന്റെ വളർച്ച എന്ന് പറയുന്നത് തലയിൽ നിന്ന് കാലിലേക്കെന്ന വിധത്തിലാണല്ലോ ആദ്യം കുഞ്ഞ് തല ചരിക്കുന്നു പിന്നെ ചരിഞ്ഞ് കിടക്കുന്നു പിന്നെ മലർന്ന് കിടക്കുന്നു തല ഉയർത്തുന്നു അരക്കെട്ട് ഉയർത്തുന്നു കാലിൽ നേരെ നിൽക്കുന്നു മുകളിൽ നിന്ന് താഴോട്ടുള്ള വികാസത്തിന്റെ ഘട്ടങ്ങൾ അതേപോലെ തന്നെ സൂക്ഷ്മതയിൽ നിന്ന് സ്ഥൂലത്തിലേക്കുള്ള വികാസത്തിന്റെ ഘട്ടങ്ങൾ കയ്യിൽ ഒരു സ്പൂണ് കൊടുത്താൽ പോലും അത് പിടിക്കുന്നിടത്ത് നമുക്ക് ആ മാറ്റം കാണാം ആദ്യം രണ്ട് കൈ വേണം കുഞ്ഞിന് പിന്നെ ഒരു കൈ മതി പിന്നെ നാല് വിരലുമതി പിന്നെ രണ്ട് വിരലുമതി ഈ വികാസ ഘട്ടങ്ങളിലെല്ലാം തന്നെ കുഞ്ഞ് ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ മക്കൾ ഓരോ പ്രവർത്തനം നടത്തുമ്പോഴും തീർച്ചയായും അതിനുള്ള പരിശീലനം സ്വാശ്രയത്വം അവരെ ശീലിപ്പിക്കുക എന്നത് വളരെ പ്രധാനമാണ് എന്നാണോ ബ്രഷ് പിടിക്കാനുള്ള പ്രായവും കഴിവുമാണ് കുഞ്ഞിനെത്തുന്നത് അന്ന് മുതൽ സ്വയം അവർ ബ്രഷ് ചെയ്യട്ടെ എന്നാണോ കുളിച്ചു വന്നാൽ ബാത്റൂമിൽ നിന്ന് വന്നാൽ വസ്ത്രം നേരെ സ്വന്തമായി ധരിക്കാനുള്ള ശേഷി കായികമായ ശേഷി അവർക്ക് എത്തിയത് അന്നു മുതൽ വസ്ത്രം അവർ സ്വയം ധരിക്കും െ എന്നാണ് അങ്ങാടിയിൽ പോയി സ്വന്തമായി ഒരു വാദ സാധനം വാങ്ങാനുള്ള പക്വത അവർക്ക് എത്തിയത് മുതൽ തീർച്ചയായും അവർ അതിനു പരിശീലിപ്പിക്കപ്പെടണം ഇനി അഥവാ കുടുംബം നാട്ടിലാണെങ്കിൽ നമ്മുടെ അസാന്നിധ്യത്തിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ഉപ്പ വീട്ടിലില്ലാത്ത സാഹചര്യത്തിൽ ആ വീട്ടിലെ നായകന്റെ റോൾ മകൻ ഏറ്റെടുക്കണം അതിനെന്തു വേണം അതിന് കൊച്ചു മുതലേ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ ശീലിപ്പിക്കുക എന്നത് വളരെ പ്രധാനമാണ് പ്രവാസികളുടെ മക്കൾ പലപ്പോഴും ഈ പക്വത നേടാത്തവരായി പോകുന്നു എന്ന് അനുഭവങ്ങളെ മുന്നിൽ നിർത്തി നമ്മൾ പലപ്പോഴും സ്വയം അധിക്ഷേപിച്ചതുകൊണ്ട് പ്രയോജനം ഉണ്ടാകില്ല കൊച്ചു മുതലേ കൈ കാണിച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ കൈ കാണിച്ച് മാടി വിളിച്ച് നമ്മിലേക്ക് നടന്നെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ആ കുഞ്ഞിനെ അതേപോലെ സ്വന്തമായി ഒരു ബ്രഷ് ചെയ്താൽ സ്വന്തമായി വസ്ത്രം ധരിച്ചാൽ അവിടെയൊക്കെ അനുമോദനങ്ങൾ നൽകി ജീവിതത്തിൽ വരാനിരിക്കുന്ന ഓരോ റോളും സ്വയം ഏറ്റെടുക്കാൻ എൻ്റെ ഉപ്പയുടെ അസാന്നിധ്യത്തിലും എൻ്റെ ഉമ്മയുടെ അസാന്നിധ്യത്തിലും ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും അതിനുള്ള പക്കതെനിക്കുണ്ട് എന്ന് മാനസികമായി കുട്ടിയെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു സമീപനമാകണം ഗൃഹാന്തരം ത്തിൽ രക്ഷിതാക്കളായ നമ്മിൽ നിന്ന് ഉണ്ടായിത്തീരേണ്ടത് ആ സ്വാശ്രയത്വം ശീലിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അവർക്ക് അപ്രീസിയേഷൻ അനുമോദനങ്ങൾ നൽകുക എന്നത് ഏത് നല്ല കാര്യങ്ങൾ ചെയ്താലും ഗുഡെന്ന് പറയാൻ എക്സലൻ്റ് എന്ന് പറയാൻ ഒരു ചുവന്ന് ശരി കൊടുക്കാൻ ഒരു സ്റ്റാർ മാർക്ക് ഇടാൻ പുറത്തൊന്ന് തട്ടാൻ അഹ്സന്ത അഹ്സന്തി എന്നൊക്കെ പറഞ്ഞൊന്ന് അഭിനന്ദിക്കാൻ നമ്മൾ തയ്യാറായാൽ തീർച്ചയായും ആ കുഞ്ഞു മാനസികമായ സംതൃപ്തിയിലേക്ക് എത്തിച്ചേരും അതുപോലെ തന്നെ വീടിന്റെ അന്തരീക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കന്നിമാസത്തിൽ മാസത്തിൽ പാകപ്പെടുത്തി വെച്ച നെൽവയൽ പോലെയാണ് ഉഴുതു മറിച്ച് വെള്ളം ചേർത്ത് വളം ചേർത്ത് ഏതൊരു വിത്തിട്ടാലും മുളച്ചു വരാൻ തയ്യാറായി നിൽക്കുന്ന പാകപ്പെടുത്തപ്പെട്ട നെൽവയൽ പോലെ എന്ത് ലഭിച്ചാലും അത് വളരാനുള്ള ഒരു സാഹചര്യമാണ് കുഞ്ഞിൻ്റെ മസ്തിഷ്കത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതുകൊണ്ട് വളരെ പ്രധാനമായൊരു കാര്യം നല്ലതു മാത്രം അവർ കേൾക്കട്ടെ ഈ അടുത്ത് ഒരു വായനക്കിടയിൽ ശ്രദ്ധിക്കാൻ സാധിച്ചൊരു കാര്യം ഗർഭസ്ഥ ശിശു പുറം ലോകത്തുള്ള കാര്യങ്ങൾ അറിയുന്നു പുറം ലോകത്തുള്ള കാര്യങ്ങൾ അറിയുന്നു എന്നത് മാത്രമല്ല പുറത്തൊരു ചർച്ച നടക്കുമ്പോൾ അത് സൗഹൃദ സംഭാഷണമാണോ അതല്ല ഒരു വാക്ക് തർക്കമാണോ എന്നതുപോലും ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞന് ശബ്ദവീജികളെ സ്വീകരിച്ചു കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് ഏറ്റവും ആധുനികമായ പഠനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലതു മാത്രം കേൾക്കാനും നല്ലതു മാത്രം കാണാനുമുള്ള ഒരു ഗൃഹാന്തരീക്ഷം ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ് രക്ഷിതാക്കളെ ായ നാം ദമ്പതികൾക്കിടയിൽ പലപ്പോഴും വാക്കു തർക്കങ്ങളും അസ്വാരംഗസങ്ങളും തലയിണ മന്ത്രങ്ങളും അങ്ങനെയുള്ള പല കാര്യങ്ങളും സ്വാഭാവിക ഉണ്ടായിത്തീരും അവിടങ്ങളിലൊക്കെ കുട്ടികളിലേക്ക് അത് പകർത്തപ്പെടുമ്പോ കുട്ടികളത് കാണാനും അറിയാനും ഇടയുണ്ടാകുമ്പോൾ ഒരു കുട്ടി ഉമ്മയുടെ ഭാഗത്തും ഒരു കുട്ടി ഉപ്പയുടെ ഭാഗത്തും നിൽക്കുന്ന ആ നിലക്കുള്ള പക്ഷപാതിത്വം മക്കൾക്കിടയിലേക്ക് പോലും പകർത്തപ്പെടുമ്പോൾ ഒരു തലമുറയാണ് അവിടെ നശിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് എന്തും കാണാനും എന്തും കേൾക്കാനും ും കേൾക്കുന്നതും ഒക്കെ ആവാഹിച്ചെടുക്കാനും തയ്യാറായി നിൽക്കുന്ന ഒരു മനസ്സിന്റെ ഉടമകളാണ് മക്കൾ എന്നതുകൊണ്ട് നമ്മുടെ ഗൃഹാന്തരീക്ഷം പരിശുദ്ധ ഇസ്ലാം നമ്മെ പരിശീലിപ്പിച്ച പോലെ അനുകരിക്കാൻ പറ്റിയ നല്ല മാതൃകൾ മാത്രം സൃഷ്ടിക്കപ്പെടുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാക്കി തീർക്കുക എന്നതാണ് ഗുഡ് റോൾ മോഡൽ ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാണുന്നതൊക്കെ അനുകരിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ അനുകരിക്കാൻ ശ്രമിക്കുന്ന മക്കൾക്ക് അനുകരിക്കാൻ സാധ്യമാകുന്ന ഉത്തമമായ അനുഭവങ്ങൾ മുന്നിലുണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ് മറ്റൊരു വിഷയം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരുന്ന പ്രായത്തിൽ പ്രത്യേകിച്ചും മനുഷ്യൻ്റെ മാനസികമായ ആഗ്രഹങ്ങളിലും താൽപ്പര്യങ്ങളിലും പെട്ടൊരു കാര്യമാണ് സമ്മാനിതരാകുക എന്നത് സമ്മാനിതരാകുമ്പോൾ സന്തോഷിക്കുന്നു അതുകൊണ്ട് ഏത് നേട്ടങ്ങളെയും അനുമോദിക്കുക എന്നത് രക്ഷിതാക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു സമ്മാനം എന്ന് പറയുന്നത് അത് ഭൗതികമായ ഒരു വസ്തു മാത്രമായി നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പുറത്ത് അഭിനന്ദിക്കുമ്പോൾ അതൊരു സമ്മാനമാണ് നാം ഒരു നല്ല വാക്കു പറയുമ്പോൾ അതൊരു സമ്മാനമാണ് പുഞ്ചിരിച്ചു കൊണ്ടൊരു നോട്ടം നോക്കുമ്പോൾ അതൊരു സമ്മാനമാണ് അങ്ങനെ ജീവിതത്തിൽ മെറ്റീരിയലോ അതല്ലാത്തതോ ആയ സമ്മാനങ്ങൾ കുട്ടികൾക്ക് നൽകിക്കൊണ്ടേയിരിക്കണം പക്ഷെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വാഗ്ദാനങ്ങൾ ഒരിക്കലും കുട്ടികൾക്ക് നൽകരുത് എന്നാണ് പല ഉമ്മമാർക്കും സംഭവിക്കുന്ന ഒരു തകരാറ് മോനെ പോയി നുഹുറി നിസ്കരിക്കുക എന്ത് തരും ഉമ്മ പത്തുറുപ്പ്യ അസർണ്ണ നേരാകും അസുരസ്കരിക്കുമ്പോനെ പത്തുപ്യ തെരീൻ എന്ന് കുഞ്ഞു പറയും അങ്ങനെ കുട്ടികളെ ഏത് കാര്യം ചെയ്യാനും അവർക്ക് ഓഫറുകൾ നൽകുമ്പോൾ ഓഫറുകൾ ലഭിച്ചെങ്കിലും മാത്രമേ കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് മക്കൾ എത്തും അതുകൊണ്ട് സമ്മാനങ്ങൾ നൽകുക എന്നതല്ലാതെ വാഗ്ദാനങ്ങൾ കുട്ടികൾക്ക് നൽകാതിരിക്കാൻ അത് ശീലമാക്കാതിരിക്കാൻ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുക ഒരു കുഞ്ഞിൻ്റെ പ്രായത്തിൽ ജീവിതത്തിലെ ഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനമായത് ജനനം മുതൽ മൂന്ന് വയസ്സുവരെയുള്ള ഘട്ടമാണ് പ്രസിദ്ധയായ വിദ്യാഭ്യാസ വിചക്ഷണ മരിയാ മൊണ്ടസോറി അബ്സോർബന്റ് പിരീഡ് എന്ന് വിശേഷിപ്പിച്ച ഘട്ടം അഥവാ വെള്ളത്തിലിട്ട ഒരു സ്പോഞ്ച് വെള്ളത്തെ വലിച്ചെടുക്കുന്ന പോലെ ചുറ്റുപാടിലും കാണുന്നതും കേൾക്കുന്നതുമൊക്കെ ഒരു കുഞ്ഞ് ഏറ്റവും കൂടുതൽ തന്നിലേക്ക് സ്വാംശീകരിക്കുന്ന സമയമാണ് മൂന്ന് വയസ്സ് വരെയുള്ള സമയമെന്ന് പറയുന്നത് പക്ഷേ മാതാപിതാക്കൾ എപ്പോഴും ഏറ്റവും അവഗണിക്കുന്ന ഒരു സമയമാണ് ഈ പ്രായത്തിലുള്ള മക്കളും അടിയിൽ വെച്ചിട്ടാണ് പ്രത്യേകിച്ചും പ്രവാസി ഉമ്മമാർ പല പല ചാനലുകൾ മാറ്റി മാറ്റി ദിവസം പത്തും ഇരുപതും ബലാത്സംഗരംഗം കൊലപാതക രംഗം വൃത്തികേടുകൾ ഇതൊക്കെ കണ്ടാസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു കാർബൺ പേപ്പറിൽ എന്ന പോലെ ആ കുഞ്ഞിൻ്റെ മനോമുഖരങ്ങളിൽ ഇത് മുഴുവൻ പകർത്തപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ എവിടെ വെച്ച് ആരംഭിക്കണം വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ സ്റ്റാർട്ട്സ് ഫ്രം ഹോം ആൻഡ് എൻസിൻ ടൊംബ് എന്നാണ് ഗർഭാശയത്തിൽ വെച്ച് കൊണ്ട് ആരംഭിച്ച് കട്ടിലിൽ അവസാനിക്കുന്ന ഒരു പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നാലാമത്തെ അഞ്ചാമത്തെ ത്തെയോ വയസ്സിൽ നഴ്സറിയിൽ ചേർക്കുമ്പോൾ മാത്രല്ല ഈ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് നമ്മൾ ഉമ്മമാർ പാടുന്ന പാട്ടുകളിലൂടെ ദീൻ കുഞ്ഞിലേക്ക് പകർത്തപ്പെടുന്നുണ്ട് ഉമ്മയും ഉപ്പയും നടത്തുന്ന സംസാരങ്ങളിലൂടെ ദീൻ കുഞ്ഞിലേക്ക് പകർത്തപ്പെടുന്നുണ്ട് അവർ നടത്തുന്ന വഴി ദീൻ ദീൻകുഞ്ഞിലേക്ക് പകർത്തപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് വയസ്സുവരെയുള്ള ആ സമയം അവഗണിക്കപ്പെടുകയല്ല മറിച്ച് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന സമയമാണ് മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ അടുത്ത ഘട്ടമെന്ന് പറയുന്നത് കുട്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഘട്ടമാണ് അഥവാ തൊട്ടടുത്ത ഫ്ളാറ്റിൽ തൊട്ടടുത്ത വില്ലയിൽ തൊട്ടപ്പുറത്തെ പറമ്പിൽ താമസിക്കുന്ന വീട്ടുകാർ തൻ്റെ വീടിനപ്പുറത്തുള്ള ലോകത്തിലേക്ക് നമ്മുടെ മക്കൾ കടക്കുന്ന കാലമാണ് ആ കാലത്താണ് വളരെയേറെ മാനസികമായ മാറ്റം കുട്ടികളിൽ ഉണ്ടാകുന്നത് നെഗറ്റീവ് മെന്റാലിറ്റി ഏറ്റവും നിഷേധഭാവം കുഞ്ഞുങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക സൗഹൃദ ബന്ധങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ കുട്ടികൾ ആരംഭിക്കുക പ്രത്യേകിച്ചും ആ സമയത്താണ് അതുകൊണ്ട് തന്നെ ആ സമയവും വളരെ പ്രധാനമാണ് നാല് മുതൽ ഏഴ് വരെയുള്ള പ്രായം മനഃശാസ്ത്രം പറയുന്നത് ഔപചാരികമായ വിദ്യാഭ്യാസം സത്യത്തിൽ ആരംഭിക്കേണ്ടത് ആ ഘട്ടത്തിലാണ് പല്ല് കൊഴിയുന്ന പോലെ ശാരീരികവും മാനസികവുമായ ഒരുപാട് മാറ്റങ്ങൾ കുഞ്ഞിലുണ്ടാകുന്നതാണ് ജീവിതത്തിൻ്റെ ആ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മുമ്പിൽ മഹത്തരമായ സന്ദേശം പഠിപ്പിച്ച അഷ്റഫുൽ ഹൽക്കുമൊഹമ്മദ് റസൂൽഹി സല്ലല്ലാഹുലി സ്വല്ലം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മരണം വരെ നിലനിൽക്കേണ്ടുന്ന റബ്ബിനോടുള്ള ഏറ്റവും വലിയ ബാധ്യതയായ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് അല്ലി മുസബി അസ്വലാദ് ഇബിന സബ്അസിനീൻ ഏഴു വയസ്സാകുന്ന സമയത്ത് കുഞ്ഞിനെ നമസ്കാരം ശീലിപ്പിക്കണം എന്നതാണ് ഇംഗ്ലീഷ് ആൽഫബറ്റ് അക്ഷരമാല ഉപയോഗിച്ച് വാക്കുകൾ ഉണ്ടാക്കൽ മാത്രമല്ല അതേപോലെ കയ്യിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ അത്ഭുതകരമായ ഉപയോഗത്തെക്കുറിച്ച് മാത്രമല്ല ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോടുള്ള ബാധ്യത നമസ്കാരത്തിന്റെ നിർവഹണം ആരംഭിക്കണം അതിന്റെ അധ്യാപനവും പരിശീലനവും ഏഴാമത്തെ വയസ്സിൽ വയസ്സിലെന്ന് മഹാനായ റസൂലല്ലാഹി സല്ലാഹു അലൈവല് പഠിപ്പിച്ചത് ഏറെ അർത്ഥഗർഭമാണ് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞുങ്ങളിൽ ഏറ്റവും പ്രധാനമായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ലൈംഗികത അഥവാ സെക്സ് എന്ന് പറയുന്നത് സെക്സ് പഴയ കൺസെപ്റ്റുകൾ പലതും ഇന്ന് മാറിയിട്ടുണ്ട് അപകടകരമായ അവസ്ഥയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം പത്തു വയസ്സായാൽ കുഞ്ഞുങ്ങളെ നിങ്ങൾ മാറ്റിക്കിടത്തണമെന്നത് വളരെ ഗൗരവതരമാകുന്നു ആ നിർദ്ദേശം വളരെ ഗൗരവതരമാണ് കുറച്ചു മുമ്പ് ഒരു പെൺകുട്ടി വേണ്ടാത്ത ചില കാര്യങ്ങളിൽ ഇടപെട്ട കുട്ടി പറഞ്ഞ കാരണം എന്തായിരുന്നു ഞാൻ ഏക മകളാണ് ഗൾഫിൽ നിന്ന് എൻ്റെ ഉപ്പ വന്നപ്പോൾ ഉപ്പയും ഉമ്മയും ഞാനും ഒക്കെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ഒരു റൂമിൽ ഞാൻ പലതും ഉറങ്ങാത്ത സമയത്ത് ഞാൻ പലതും കണ്ടു എനിക്കും അങ്ങനെയൊക്കെ തോന്നി അതായിരുന്നു കാരണമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നിർദ്ദേശം മാറ്റിക്കിടത്തേണ്ടുന്ന പ്രായമാകുമ്പോൾ മാറ്റിക്കിടത്തണം ലൈംഗികതയെ സംബന്ധിച്ചിരുന്ന കൃത്യമായ കാഴ്ചപ്പാട് നാം പഠിപ്പിച്ചു കൊടുക്കണം ചെറുപ്രായത്തിലെ പഴയ കാലത്തിൽ നിന്ന് വ്യത്യാസമായിട്ടുണ്ട് വളരെ നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ആവശ്യത്തിലേറെ അറിവ് പുതിയ തലമുറക്ക് ഇന്ന് ലഭ്യമാണ് അവർ കാണുന്ന മീഡിയകൾ ഓരോന്നും ഒട്ടനവധി അറിവുകളാണ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്താണ് സെക്സ് എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ ഒരു അനുഗ്രഹമാണ് ലൈംഗികത പടച്ചതമ്പുരാ അനുഗ്രഹമാണ് പക്ഷേ അല്ലാഹു അക്കാര്യത്തിൽ ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അതെന്തിനു വേണ്ടിയാണ് പടച്ചതമ്പുരാനെ ഭയപ്പെട്ട് ജീവിക്കുന്ന അഡ്രസ് ഉള്ളൊരു സമൂഹം ഉണ്ടാകാൻ വേണ്ടിയാണ് എല്ലാ തിന്മകളിൽ നിന്നും മനുഷ്യ സമൂഹം രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് വിവാഹത്തിലൂടെ എല്ലാ മറ്റൊരു ലൈംഗികത പാടില്ല എന്ന് കഴിഞ്ഞ വർഷം കേരളത്തിലെ പ്രമുഖമായൊരു പ്രസിദ്ധീകരണം ഒരു അഭിപ്രായ സർവേ നടത്തി ക്യാമ്പസുകളിൽ ദുഃഖകരമായ ഒരു കാര്യം ആ അഭിപ്രായ സർവേയിൽ പങ്കെടുത്ത എൺപത് ശതമാനം വിദ്യാർത്ഥികളും വിവാഹപൂർവ ലൈംഗിക ബന്ധം തെറ്റല്ല എന്നാണ് സർവേയിൽ അഭിപ്രായപ്പെട്ടത് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന്റെ ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാടാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ലൈംഗികത എന്ന് പറയുന്നത് ആ കാര്യത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ചെറുപ്രായത്തിലെ തന്നെ സൂക്ഷ്മത പാലിക്കാൻ നമ്മൾ കുട്ടികളെ ശീലിപ്പിക്കലാണ് പെൺമക്കളെ പ്രത്യേകിച്ചും ഒരു സ്പർശനം എവിടെ വന്നാലും ശ്രദ്ധിക്കാനുള്ള ഉത്ബോധനം നൽകാൻ ഒരു വാക്ക് എവിടെ വന്നാലും സൂക്ഷ്മത പാലിക്കാനുള്ള ഉപദേശം നൽകാൻ പെൺകുട്ടികളെ സംബന്ധിച്ച് ഉമ്മമാർ പ്രത്യേകിച്ചും കൊച്ചുനാളുകൾ മുതലേ തന്നെ ആ പരിശീലനം നൽകൽ അനിവാര്യമാണ് അതേപോലെ തന്നെ കൗമാരത്തിലേക്ക് എത്തുമ്പോൾ ആ വിഷയം ഇൻഷാ അള്ള സവിസ്തരം ബഹുമാനനായ ഹാരിസ് മൗലവി ഇവിടെ സൂചിപ്പിക്കുന്നതാണ് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല അപകടകരമായ കൗമാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട കൃത്യമായ കാഴ്ചപ്പാട് നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകിയിരിക്കണം ഇതേപോലെ നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ടു സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഇന്ന് സമൂഹത്തെ ബാധിക്കുന്ന ഘടകമാണ് സാമൂഹിക മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ആ സാമൂഹിക മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ആളുകൾ അഭിമാനത്തോടു കൂടി പറയാറുള്ളത് എൻ്റെ മകന് മൂന്ന് ഉള്ളൂ പക്ഷേ എല്ലാ ടെക്നിക്കും ഇന്ന് അറിയാം ഞാൻ പോലും പലതും അവനോട് ചോദിച്ചാൽ പഠിക്കുന്നത് കൂടി നമ്മൾ പറയാറുണ്ട് പക്ഷേ മനഃശാസ്ത്രം പറയുന്നത് നാല് വയസ്സിന് മുമ്പ് ആ നിലക്ക് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒരു കുഞ്ഞിൻ്റെ ബൗദ്ധിക വളർച്ച വളർച്ചയ്ക്ക് പോസിറ്റീവ് അല്ല മറിച്ച് അത് റിട്ടാഡേഷൻ ആണ് അത് പിറകോട്ട് പോകലിനാണ് കാരണമായി തീരുക എന്നതാണ് കാരണം പടച്ച തമ്പുരാന്റെ സൃഷ്ടിപ്പിൽ ഓരോന്നിനൊരു പ്രത്യേക സംവിധാനമുണ്ട് നിങ്ങൾ നോക്കൂ വളർച്ചയുടെ ഘട്ടങ്ങൾ ഓരോന്നും ആദ്യത്തേത് കൂയിങ് പറയുന്ന ഏകദേശം ഇരുപത്തെട്ട് ദിവസങ്ങൾ വരേക്കുള്ള കണ്ണ് എടുക്കുന്ന സമയം ആ സമയത്ത് തൊണ്ടയിൽ നിന്ന് വരുന്ന കാകാ ശബ്ദം മാത്രമാണ് ഇരുപത്തെട്ടാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോഴാണ് കണ്ണ് കേന്ദ്രീകരിക്കപ്പെടുന്നതും ലോകം ത്തിൽ ഒരു വ്യക്തിയെ കുട്ടി തിരിച്ചറിയുന്നതും ഉമ്മ എന്ന വ്യക്തിയെ അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കുഞ്ഞിന്റെ ചുണ്ടിൽ പുഞ്ചിരി വിടരുന്ന മനഃശാസ്ത്രം ലാഫിംഗ് പീരീഡ് എന്ന് പറയുന്ന ഘട്ടം അത് കഴിഞ്ഞാൽ മൂന്നാമത്തേത് ഏകദേശം മൂന്ന് നാല് മാസങ്ങളിലാകുമ്പോൾ ചുണ്ടുകൾ തമ്മിൽ കുട്ടിയടിച്ചു കൊണ്ടുവരുന്ന ആദ്യത്തെ അക്ഷരം മിണ്ടി തുടങ്ങുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞപ്പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി ഉമ്മ അമ്മ എന്ന് ആദ്യമായി അക്ഷരം പറഞ്ഞു തുടങ്ങുന്ന ഘട്ടം അത് കഴിഞ്ഞാൽ നാലാമത് ഇരിക്കുന്നത് ഏതാണ് സിറ്റിംഗ് ഇരിക്കാൻ തുടങ്ങുന്ന പിന്നെ വാക്കിംഗ് എന്ന് പറയുന്ന നടക്കാൻ തുടങ്ങുന്ന സ്റ്റേജുകളാണ് ക്രമപ്രവൃത്തമാണ് വളർച്ചയിലെ ഓരോന്നും അതിന് വിഘാതമാകുന്ന വിധത്തിലാകുന്നു പലപ്പോഴും ഇത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ഇടപെഴകൽ ഉണ്ടായിത്തീരുന്നത് അതിൻ്റെ ദുരന്ത ഫലം പുതിയ തലമുറ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ വിഷയത്തിലും നമുക്ക് ചെയ്യാനുള്ളത് എന്താണ് ഒന്ന് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം നല്ലതും ചീത്തയും വേർതി മനസ്സിലാക്കാൻ ഒരു ചീത്ത കണ്ടാൽ അയ്യേ എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ കുഞ്ഞിൽ ഉണ്ടായിത്തീരുക എന്നതാണ് അതുകൊണ്ട് ഞാൻ കാണുന്നത് നല്ലതാകണം ഞാൻ കേൾക്കുന്നത് നല്ലതാകണം മഹാനായ ലുഖുമാൻ എന്ന വ്യക്തിത്വം ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ച മഹത്തരമായൊരു മാതൃക വിശുദ്ധ ഖുർആൻ സൂറത്ത് ലുഖ്മാൻ പതിമൂന്ന് മുതൽ പത്തൊൻപത് വയ വരെയുള്ള ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതിൽ ലുഖ്മാൻ അലഹിസ്സലാം തന്റെ മകന് നൽകുന്ന ഒന്നാമത്തെ ഉപദേശം ഏതാണ് നമ്മൾ ശ്രദ്ധ സാമ്പത്തിക വിഷയമല്ല പെരുമാറ്റമര്യാദകളെ മര്യാദകളെക്കുറിച്ചല്ല ഇടപാടുകളെക്കുറിച്ചല്ല ജീവിതത്തിൽ മറ്റൊരു കാര്യമല്ല മറിച്ച് ഒഹീദിന്റെ സന്ദേശമാണ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത് എന്ന കൊച്ചു പ്രായത്തിലെ തന്നെ നേരത്തെ ഇവിടെ നമസ്കാരത്തിന് മുമ്പ് സൂചിപ്പിക്കപ്പെട്ട പോലെ ഈ മതപരമായ അധ്യാപനത്തിലൂടെ എല്ലാ വാതിൽ അടച്ചിട്ടുകൊണ്ട് ഞാൻ യൂട്യൂബ് ഓൺ ചെയ്താലും എനിക്കടയ്ക്കാൻ കഴിയാത്തൊരു വാതിലുണ്ട് വാനലോകത്തിൻ്റെ വാതിൽ റഹ്മാനായ റബ്ബ് കാണുന്ന ഒരു വാതിലുണ്ട് എന്ന ചിന്ത വളരെ ചെറു പ്രായത്തിലെ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കഥകളിലൂടെ ഉപദേശങ്ങളിലൂടെ മക്കളുടെ മനസ്സിലേക്ക് കൊടുക്കൽ മാത്രമേ ഈ വിഷയത്തിൽ ലക്ഷ്യക്കുള്ള മാർഗമുള്ളൂ അതോടൊപ്പം തന്നെ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം വിവേചന ബുദ്ധി വളരെ ചെറുപ്രായത്തിലെ തന്നെ അവരെ പരിശീലി ിപ്പിച്ചെടുക്കുക എന്നത് അതെങ്ങനെ സാധിക്കും ഒരിക്കലും തന്നെ കുട്ടികളുടെ പ്രത്യേകത അവർ ഉപദേശം ഇഷ്ടപ്പെടുന്നവരല്ല എന്നതാണ് ഒന്ന് ഇരുത്തിയിട്ടൊരു ക്ലാസ് എടുത്തു കൊടുക്കാൻ ശ്രമിച്ചാൽ അവർ ഒരിക്കലും അത് ഇഷ്ടപ്പെടുന്നവരല്ല പിന്നെ എന്താണ് അതിന് മാർഗം നല്ല അവസരങ്ങൾ വരുമ്പോൾ നല്ല അവസരങ്ങൾ വരുമ്പോൾ തീന്മേശക്കരികിൽ ഇരുന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അതൊരു നല്ല അവസരമാണ് ആ നല്ല അവസരം വരുമ്പോൾ കുഞ്ഞറിയാതെ നന്മകൾ നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയും നമ്മൾ വാഹനത്തിൽ കുട്ടികളുടെ കൂടെ ഔട്ടിങ്ങിന് പോകുന്നത് നല്ലൊരു അവർ അവസരമാണ് നല്ല മാനസികാവസ്ഥ ഉണ്ടാകുന്ന അവസരമാണ് ആ ഘട്ടങ്ങളിൽ അവരറിയാതെ നന്മകൾ പകർന്നുകൊടുക്കാൻ സാധിക്കും അതെ പ്രത്യേകിച്ച് വാല്യൂസിനെ കുറിച്ച് ആധുനിക മനഃശാസ്ത്രം പറയുന്നത് വാല്യൂസ് ആർ നോട്ട് ടു ബി ടോട്ട് ടു ബി ട്ട് എന്നാണ് ടി എ യു ജി എച്ച് ടി അല്ല സി എ യു ജി എച്ച് ടി മൂല്യങ്ങൾ എന്നത് സ്വാംശീകരിക്കപ്പെടേണ്ടതാണ് അവിടെയാണ് വീട് എന്ന പ്രഥമ വിദ്യാലയത്തിന് പ്രസക്തിയുള്ളത് ഓരോന്നും കണ്ടും അറിഞ്ഞും പരിശീലിച്ചും കുഞ്ഞു വളർന്നു വരുന്നത് എവിടെന്ന അത് വീട്ടുന്നാണ് ഒരു നല്ല കുട്ടി ഏത് വീട്ടിൽ നിന്ന് വരുന്നു എന്നത് ഒരു അധ്യാപകന് തിരിച്ചറിയാൻ സാധിക്കും ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരനുഭവം സൂചിപ്പിക്കട്ടെ പരീക്ഷ കഴിഞ്ഞു പരീക്ഷയിൽ മാർക്ക് ഓപ്ഷനൽ ഉണ്ട് ഏഴ് ചോദ്യങ്ങളിൽ അഞ്ചെണ്ണത്തിനുത്തരം എഴുതിയാൽ മതി പക്ഷെ ഒരു കുട്ടി ഉത്തരം എഴുതി ഒരു അശ്രദ്ധ എന്നോണം ആറാമത്തേതിനും മാർക്ക് കൊടുത്തുപോയി സ്വാഭാവികമായും മൊത്തം കൂട്ടിയപ്പോൾ കുട്ടിക്ക് കിട്ടാണ്ടുന്ന നാല് മാർക്ക് കൂടുതൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് മറച്ചു വെക്കാം പക്ഷേ കുട്ടി ഉത്തരക്കടലാസുമായിട്ട് വരുന്നു സർ അഞ്ചെണ്ണമേ എഴുതാൻ ഇവിടെ ആവശ്യപ്പെട്ടുള്ള ചോയ്സ് ഉണ്ട് ഞാൻ ആറെണ്ണം എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന നാല് മാർക്ക് അധികമാണ് കുട്ടിയോട് പറഞ്ഞു ഇത് നിന്റെ സത്യസന്ധതക്കുള്ള സമ്മാനമായിട്ട് സ്വീകരിക്കൂ ഈ നാല് മാർക്ക് കുട്ടി പറഞ്ഞു വേണ്ട സർ വേണ്ട ഞാൻ എനിക്ക് അർഹമായി കിട്ടിയത് മാത്രം മതി എനിക്ക് അർഹമായി കിട്ടിയത് മാത്രം മതി അർഹമല്ലാത്തത് എനിക്ക് വേണ്ട ഒരു കൊച്ചു കുട്ടിയെ കൊണ്ട് അത് പറയിപ്പിച്ചതെന്താണ് ആ കുട്ടി വളർന്നു വന്ന വീടിൻ്റെ സാഹചര്യമാണ് ഇന്നലെ ഞാൻ ഇന്നും കൂടെ ഉണ്ടായിരുന്ന ബഹുമാന സഹോദരൻ മുജാഹിദ് ബാലിശ്ശേരീക്ക് കേൾപ്പിച്ചു കൊടുത്തു നിങ്ങളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും യൂട്യൂബിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കിട്ടിയിരിക്കുന്ന ഒരു ക്ലിപ്പ് ഒരു കൊച്ചു പെൺകുട്ടി സ്കൂളിൽ നടന്ന ഒരു സ്പോർട്സ് മത്സരത്തിൽ തോറ്റ കാര്യം തൻ്റെ പിതാവിനെ അറിയിക്കുകയാണ് ഉപ്പാ ഞാൻ അതിലും തോറ്റു ഇതിലും തോറ്റു എന്നിട്ട് അവസാനം കുട്ടി ഒരു ന്യായം പറയുന്നുണ്ട് ഉപ്പ രാവിലെ ഒരു പഴവും കട്ടൻ ചായയും മാത്രമല്ലേ കഴിച്ചിരുന്നുള്ളൂ അതിൽ കൊണ്ട് അങ്ങനെയൊക്കെ അല്ലേ കഴിയുള്ളൂ ആ ക്ലിപ്പിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഒന്ന് കുഞ്ഞിന് മുമ്പിൽ കാത് തുറന്നു കൊടുക്കുന്ന ഒരു പിതാവാണ് ആ കുഞ്ഞിനുള്ളത് എന്നത് വീട്ടിൽ അത് വളരെ പ്രധാനമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു രണ്ട് തൻ്റെ പരാജയത്തെയും മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറയാനുള്ള സന്നദ്ധത എഫ് എ ഐ എൽ എന്ന് പറയുന്നത് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞ പോലെ പരാജയമല്ല ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് ആണ് എന്ന് കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് കുട്ടി ഈ നിലക്ക് പ്രതികരിക്കുക ഒരു പരാജയത്തെ പോലും അവസാന കുട്ടി പറയുന്നുണ്ട് നാളെ ഇനിയും മത്സരം ഉണ്ടാകാം അപ്പം നോക്കാം ആ പ്രതീക്ഷ തന്നെയാണ് ഒരു കുഞ്ഞിൻ്റെ മനസ്സിലൊരു രക്ഷിതാവിന് വളർത്തി കൊടുക്കാനുള്ളത് ഇനിയും അവസരങ്ങൾ വരാം എന്നുള്ളത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് മീഡിയകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും നമ്മൾ നിസ്സഹായത പ്രകടിപ്പിക്കുമ്പോൾ ഇവിടെ നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഈ ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധി കൊച്ചു തന്നെ നല്ലത് സ്വീകരിക്കാനും തിന്മയെ വർജിക്കാനുമുള്ള സന്നദ്ധത കൊച്ചു പ്രായത്തിലെ കുട്ടികളെ ശീലിപ്പിക്കുക എന്നതാണ് വീട്ടിൽ നാം ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം മാനസികമായി അവരെ തകർത്ത് കളയുന്നതാണ് ആക്ഷേപങ്ങൾ എന്ന് പറയുന്നത് ആക്ഷേപത്തിൻ്റെ വാക്കുകൾ അതൊരു വിരൽ ചൂണ്ടല് പോലും ഏറെ അർത്ഥം നൽകുന്നതാണ് വായ കൊണ്ട് പറയേണ്ടതില്ല നാം നടത്തുന്ന അനർഹമായ അന്യായമായ ഒരു വിരൽ ചൂണ്ടല് പോലും നാം നടത്തുന്ന ഒരു വാക് പ്രയോഗം പോലും ആ കുഞ്ഞിൻ്റെ മനസ്സിൽ മുറിവേൽപ്പിക്കും അതുകൊണ്ട് സ്നേഹത്തിൻ്റെ തലോടലുകളും സ്നേഹത്തിൻ്റെ വാക്കുകളും എന്നാൽ സ്നേഹത്തിൽ ചാലിച്ച തിരുത്തലുകളും സാധ്യമാകും പണിഷ്മെന്റിനെ കുറിച്ച് വിദ്യാഭ്യാസ മനഃശാസ്ത്രം പറയുന്നത് പണിഷ്മെന്റ് ഈസ് എ പോസിറ്റീവ് റീൻഫോഴ്സ്മെന്റ് എന്നാണ് കുഞ്ഞിൻ്റെ നന്മകളെ ശക്തിപ്പെടുത്താൻ സാധിക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രബലനമാണ് ഒരു റീഎൻഫോഴ്സ്മെന്റ് ആണ് ശിക്ഷ എന്ന് പറയുന്നത് പക്ഷെ അതെന്തു വേണം സ്നേഹത്തിൽ ചാലിച്ചു കൊണ്ട് കൊടുക്കണം എന്നതാണ് ഏറ്റവും പ്രധാനം കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ് നമ്മിൽ നിന്നുള്ള നല്ല വാക്കും നല്ല പ്രയോഗവുമാണ് ഉമ്മമാര് ശ്രദ്ധിച്ചിട്ടുണ്ടോ പലപ്പോഴും മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ വീട്ടിലേക്ക് വരുമ്പോ സ്കൂൾ ബസ് ഇറങ്ങിയാൽ ഗേറ്റ് തുറന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യം അവർ പറയുന്ന വാക്കെന്താണ് ആ ഗേറ്റിന് സമീപത്ത് വെച്ച് ഒരു നീട്ടിയ വിളിയുണ്ട് ഉമ്മ എന്നൊരു വിളി ഉമ്മ വിളി കേൾക്കല്ലേ പലപ്പോഴും ഉമ്മ ആ കുഞ്ഞിനെ സ്വീകരിക്കാൻ അടുക്കളയിൽ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും ഉമ്മ വിളികൾക്കില്ല ഒരു വിളിയുണ്ട് വീട്ടിന്റെ അകത്തേക്ക് കയറിയിട്ട് കുറച്ചുകൂടി ഉച്ചത്തിൽ ഉമ്മ എന്ന് അതിനും ഉമ്മ വിളികൾക്കൂല പിന്നീണ്ട് അടുത്ത വിളി ഡൈനിങ് ഹാളിലേക്ക് കയറിയിട്ട് അതിനും നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാര് വിളി കേൾക്കൂല പിന്നെ ഒരു വിളി അപ്പൊ അതിനേക്കാൾ ഉച്ചത്തിൽ തിരിച്ച് ഒരു അലറൽ എന്താ കുട്ടി കിടന്ന് അലർന്ന് ഞാൻ ഇവിടെ ഇല്ലേ സത്യത്തിൽ ഉമ്മമാരെ സഹോദരിമാരെ ശ്രദ്ധിക്കുക നിങ്ങളുടെ കുഞ്ഞ് ഗേറ്റ് കടന്നു വന്നപ്പോൾ നിങ്ങളെ വിളിച്ചത് എന്തിനാ നിങ്ങൾ വിളി കേൾക്കാതിരുന്നപ്പോ അകത്തേക്ക് കയറിയപ്പോ വീണ്ടും നിങ്ങൾ വിളിച്ചത് എന്തിനാ നിങ്ങൾ അടുക്കളയിൽ തയ്യാറാക്കുന്ന പലഹാരങ്ങളല്ല അവർക്ക് ആവശ്യം വീട്ടിലേക്ക് കയറി വരുമ്പോ അവർക്ക് വേണ്ടത് നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന സ്കൂൾ ബാഗ് എൻ്റെ ഉമ്മ ഇത് വാങ്ങിവെക്കണം എൻ്റെ വസ്ത്രത്തിൻ്റെ ബട്ടൺ എന്റെ ഉമ്മ അഴിച്ചു തരണം എൻ്റെ ഉമ്മ എൻ്റെ കൗളിൽ എനിക്കൊരു മുത്തം നൽകണം അത് ആഗ്രഹിച്ചിട്ടാണ് ആ ഗേറ്റ് കടന്നു വന്നത് മുതലേ ഉമ്മ കുഞ്ഞിനെ വിളിക്കാൻ തുടങ്ങിയത് തിരക്കുകൾക്കിടയിൽ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നതിനിടയിൽ പലപ്പോഴും ഉമ്മമാർക്ക് അത് ശ്രദ്ധിക്കാൻ സാധിക്കാറില്ല അതുകൊണ്ട് ചുംബനങ്ങൾ അധികരിപ്പിക്കാനും അംഗീകാരത്തിൻ്റെ വാക്കുകൾ നൽകാനും ശ്രമിക്കുക എന്നതല്ലാതെ ആക്ഷേപങ്ങൾ കൊണ്ട് അവരുടെ നന്മകളെ തച്ചു തകർക്കുന്ന ഒരു സമീപനം നമ്മിൽ നിന്ന് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഞാൻ ചുരുക്കുകയാണ് ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം കണ്ടെത്തുക എന്നതാണ് ഒരു കുഞ്ഞിൻ്റെ ജീവിത വിജയത്തിലെ ഏറ്റവും പ്രധാനമായ കാര്യം രണ്ട് ലക്ഷ്യങ്ങൾ കൊച്ചു കൊച്ചുപ്രായത്തിലെ തന്നെ മക്കളുടെ മനസ്സുകളിൽ നട്ടു വളർത്തി നനച്ചു വളർത്തി വലുതാക്കാൻ നമുക്ക് സാധിക്കണം ഒന്ന് ജീവിതത്തിൻ്റെ ലക്ഷ്യം ആത്യന്തികമായ പരലോകം അതിന് സ്വർഗമെന്നത് അവർക്കൊരു വികാരമാകണം സ്വർഗം ഒരു വികാരമായി കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് വരണം ഉമ്മയുടെ കൂടെ നമസ്കരിക്കാൻ തുടങ്ങുമ്പോൾ ഉപ്പയുടെ കൂടെ കൈപിടിച്ച് പള്ളിയിലേക്ക് ജമായത്തിന് പോകുമ്പോൾ ആ മനസ്സിൽ സ്വർഗം ഒരു വികാരമായി വളർന്നു വരണം അതിന് നേരത്തെ പറഞ്ഞ പോലെ തലോലിച്ച് തൊട്ടിലിൽ തൊട്ടിലിട്ടാട്ടുന്ന പ്രായം മുതലേ സ്വർഗമെന്ന പ്രതീക്ഷ നരകത്തെക്കുറിച്ചുള്ള ഭയം ആ മനസ്സിൽ നമ്മൾ വളർത്തി കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അങ്ങനെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ഗോൾ എന്ന ലക്ഷ്യം രണ്ടാമത്തെ ലക്ഷ്യം ഈ ഭൗതിക ലോകത്ത് നല്ലൊരു സ്ഥാനത്തെത്തണം നല്ല സ്വഭാവമുള്ള നല്ലതു പറയിപ്പിക്കുന്ന നല്ല അംഗീകാരം ലഭിക്കുന്ന നല്ലതു മാത്രം ആർക്കും ഓർക്കാൻ സാധിക്കുന്ന നല്ലവനായി മോനെ മോൾ എന്നിവ വളർന്നു വരണം നിനക്ക് നിന്റെ കഴിവുകൾ കൊണ്ട് എത്തിപ്പിടിക്കാൻ സാധിക്കുന്ന ഒരു ഔന്നിത്യത്തിൻ്റെ പദവിയുണ്ട് അവിടേക്കെത്തണം അതിനെപ്പോഴും നമ്മൾ നൽകേണ്ടത് യു ഖാൻ നിനക്ക് സാധിക്കണം നിനക്ക് സാധിക്കും ആ കുഞ്ഞു മനസ്സെപ്പോഴും പറയണം ഐ ഖാൻ ഐ കാണ്ടെന്നതിലെ നോട്ട് കുഞ്ഞ് സ്വയം വെട്ടണം ഐ ഖാൻ സെൽഫ് എസ്റ്റീം എന്ന് മനഃശാസ്ത്രം ഉപയോഗിക്കുന്ന തൻ്റെ ആത്മബോധം ഞാൻ വിചാരിച്ചാൽ നടക്കുമെന്ന ചിന്ത ഏതൊരു കുഞ്ഞിൻ്റെയും വളർച്ചയിൽ വലിയവനാക്കി മാറ്റുന്നതിൽ ഈ ലക്ഷ്യം കണ്ടെത്താനുള്ള മാതാപിതാക്കളുടെ പിന്തുണയും പ്രോത്സാഹനവുമാണ് ഏറ്റവും പ്രധാനം നീയൊക്കെ മെനക്കെട്ടിട്ട് എന്ത് കാര്യം പത്താം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി പോലും കഴിഞ്ഞ പരീക്ഷയിൽ നാല് എ പ്ലസ് മാത്രം നാല് എ ഗ്രേഡ് മാത്രം കിട്ടിയ നീ എങ്ങനെയാ നിനക്ക് ഇപ്പോൾ പോ മൊത്തം നേടാൻ സാധിക്കുക ആ ആക്ഷേപമല്ല ആ പിറകോട്ടു പോകാനുള്ള പ്രേരണയല്ല മറിച്ച് എപ്പോഴും നീ വിചാരിച്ചാൽ സാധിക്കും അതിന് നല്ലത് ചെയ്യുന്ന സമയത്ത് ഇപ്പുറത്തു നിന്നുകൊണ്ട് ഉപ്പയും ഉമ്മയുമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ആ പ്രോത്സാഹനത്തിന്റെ വാക്കുകൾ പറയണം പലപ്പോഴും മുമ്പൊരിക്കൽ ഞാൻ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും അര അരീക്കോട്ടും മലപ്പുറത്തും ഒക്കെ അങ്ങാടിയിലുള്ള രണ്ട് അന്ധന്മാരുണ്ട് അവർ കേസറ്റ് ഇറക്കിയിരുന്നു പണ്ട് കാലത്തൊക്കെ അല്പമൊക്കെ കുടുംബസമയത്ത് ഇരുന്ന് കേൾക്കാൻ കുറച്ച് വിഷമമുള്ളതാണെങ്കിലും അതിലുള്ള ഒരു ശൈലി എന്തെന്ന് പറഞ്ഞാൽ ഒരാൾ പറയുന്നത് മറ്റാൾ ഇങ്ങനെ അനുകരിക്കും അങ്ങനെ തന്നെ പറയും ഞാൻ ഇങ്ങനെ നടന്നു പോവുമായിരുന്നു അപ്പോൾ മറ്റാൾ പറയും പോവുമായിരുന്നു അപ്പോൾ ഒരു ബസ് വന്നു ഒരു ബസ് വന്നു ഞാൻ അതിൽ കയറി ഞാൻ അതിൽ കയറി ഈ വിധത്തിലാണ് പലപ്പോഴും നമ്മുടെ വീട്ടിൽ അന്തരീക്ഷം ഉണ്ടാകുന്നത് ഉപ്പയും ഉമ്മയും ടീനേജ് പ്രായത്തിൽ പ്രായത്തിലെത്തിയ മകനും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുന്നു ഉമ്മ തുടങ്ങും വർത്തമാനം പറയാൻ പരീക്ഷ മറ്റന്നാളാ ബുക്ക് തുറന്നിട്ടില്ല ഇപ്പുറത്തുനിന്ന് ഇപ്പ പറയും ബുക്ക് തുറന്നിട്ടില്ല രാവിലെ സുവീ കെണീക്കൂല ഉമ്മ പറയും ഇപ്പുറത്ത് ഉപ്പ പറയും പന്ത്രണ്ട് വീലുള്ള ലോറി പൊക്കാൻ ഉപയോഗിക്കുന്ന ജാക്കറ്റ് പൊക്കിയാൽ പോലും ഓനൊന്നും പൊന്തിക്കിട്ടൂല ഇങ്ങനെ ആ അന്ധന്മാരുടെ കേസറ്റ് പറയുന്ന പോലെ ഒരാൾ പറയുന്നതിന് മറ്റേ ആൾ അനുകരിക്കുന്ന തീന്മേശയും പൂമുഖവും വീടും അകത്തളവുമായി നമ്മുടെ വീട് മാറുമ്പോൾ എങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മുടെ മക്കൾ ഉന്നതമായ വ്യക്തിത്വത്തിൻ്റെ തീരുക അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അവരുടെ ബുദ്ധിയും അവരുടെ കഴിവും വളർത്താൻ സഹായകമാകുന്ന സാധ്യമാകുന്ന അന്തരീക്ഷം നാം സ്വയം കണ്ടെത്തി അവരുടെ മുമ്പിൽ നൽകുക നേരത്തെ സൂചിപ്പിച്ച പോലെ എന്തും സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന കന്നിമാസത്തിലെ ആ പാകപ്പെടുത്തിയ നെൽവയൽ പോലെയുള്ള മനസ്സിലേക്ക് ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും ശീതളിമ കൊടുത്ത് അവിടെ ഭൗതിക വിജ്ഞാനീയങ്ങളുടെ സൗധങ്ങൾ നമ്മൾ പടുത്തുയർത്തിയാൽ ആ കുഞ്ഞ് നാളെ ഉന്നതനായൊരു വിഷുഖരനും ഉന്നതനായ ഒരു എഞ്ചിനീയറും ഉന്നതനായ ഒരു സാമൂഹിക പ്രവർത്തകർ ഉന്നതനായ ഒരു മഹത്തായ മാതൃകാപരമായി ജീവിതം നയിക്കുന്ന ഒരു മുസൽമാനായി കുഞ്ഞു മാറുമെന്നതിൽ യാതൊരു സംശയമില്ല ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ നാം രാവിലെ നമ്മുടെ വീട്ടിന്റെ അടുക്കളയിലേക്ക് രാവിലെ നമസ്കാരം കഴിഞ്ഞ് ഭക്ഷണം തയ്യാറാക്കാൻ വേണ്ടി അടുക്കളയിലേക്കോ ബാത്റൂമിലേക്കോ ചെന്നിട്ട് ടാപ്പ് തുറന്ന് നോക്കിയാൽ ആ ടാപ്പ് തുറക്കുമ്പോൾ ചളിവെള്ളമാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത് ആ ടാപ്പ് ആ ടാപ്പ് വൃത്തിയാക്കുകയല്ല മറിച്ച് നാം ആ ടാങ്കിലേക്ക് കയറി നോക്കും ടെറസിൻ്റെ മുകളിൽ വെച്ച വീട്ടിൽ പ്രത്യേകമായ സ്ഥാനത്ത് വെച്ചിരിക്കുന്ന ടാങ്ക് അതിൻ്റെ അടപ്പ് തുറന്നിട്ടുണ്ടോ അതിൽ പ്രാവോ കാക്കയോ വീണ് ചത്തിച്ചാ ചീഞ്ഞിട്ടുണ്ടോ കാരണം ടാങ്കിൽ മാലിന്യമുണ്ടാകുമ്പോഴാണ് ടാപ്പിലൂടെ മാലിന്യം വരിക ഈ ടാങ്കാണ് രക്ഷിതാക്കളായ നാം ടേപ്പാണ് കുഞ്ഞ് എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ അവർ ചീത്തയാകുന്നുവെങ്കിൽ ടാങ്കിൻ്റെ സ്ഥാനത്തുള്ള നാം നമ്മെക്കുറിച്ചുള്ള ഒരു ആത്മപരിശോധന ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടു വന്നിടത്ത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ മഹത്തരമായ മാതൃകക്ക് വിരുദ്ധമായ എന്തെങ്കിലും വാക്കിലും പെരുമാറ്റത്തിലും വന്നിട്ടുണ്ടോ എന്ന ഒരാത്മപരിശോധനയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി ആവശ്യമായിട്ടുള്ളത് ഞാൻ അവസാനിപ്പിക്കുന്നു സംതൃപ്തമായ ഒരു മനസ്സിൻ്റെ ഉടമയായി നമ്മുടെ മക്കൾ മാറട്ടെ എന്ത് പ്രയാസവും ഉമ്മയോട് പറയുന്ന എനിക്കൊരുപ്പയുണ്ട് ഉമ്മയുണ്ട് എന്ന് കൊച്ചുനാളിൽ വീഴുന്ന സമയത്ത് വാരിയെടുത്ത് മാറിലേക്ക് ചാർത്തി വെച്ച് തലോടിയ പോലെ ടീനേജിലേക്ക് എത്തുമ്പോഴും ഈ ഞാൻ നിന്റെ കൂടെയുണ്ട് നിനക്ക് ഞാനുണ്ട് എന്ന് ഓരോ ഉപ്പയും ഓരോ ഉമ്മയും പറയുന്ന ഈ കൂടനിൽക്കലിൻ്റെ വീടായി നമ്മുടെ വീടകത്തെ മാറ്റിയാൽ തീർച്ചയായും അത്ഭുതപ്പെടുത്തുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി നമ്മുടെ മക്കൾ മാറും അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുകയും ചെയ്യുക റബ്ബന ഇമാ എന്ന വിശുദ്ധ ഖുർആാനിൽ സൂറത്ത് ഫുർഖാനിൽ അഴിബാദുർ റഹ്മാൻ്റെ ഗുണമായി അള്ളാഹു പഠിപ്പിച്ച ആ മഹത്തരമായ പ്രാർത്ഥ നിരന്തരമായി നാം പ്രാർത്ഥിക്കുക അള്ളാഹു ഇണകളിലും സന്തതികളിലും കൺകുളിർമ ലഭിക്കുന്ന മഹാസൗഭാഗ്യവന്മാരിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി നാഥ അല അനുഗ്രഹിക്കണമേനാഥു അലീ അലഹി വസഹബി അജ്മീൻ അസലക്കും വരഹമുല്ലാഹി വ